ബെറ്റി നല്ല പാട്ട്. ഇത് അച്ഛൻ പഠിപ്പിച്ചാണ? എടി എന്റെ നല്ല ഒരു പാട്ടുണ്ട് കുഞ്ഞെ, അത് ഞാൻ പഠിപ്പിച്ചതന്നെ. കാരണം ഈ അച്ഛന് വലിയ താളബോധം ഒന്നും ഇല്ല. ഞാനൊരു വര വരച്ചു കഴിഞ്ഞാൽ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കില്ല. കപ്പ്യാർക്കാണ് ഇവിടെ കൂടുതൽ സ്ഥാനമുള്ളത്. ശേഷം മാത്രമേ പുറത്ത് പള്ളിയിലൊക്കെ ചെന്നിട്ട് ആ ഫണ്ട് കൊണ്ട് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് എവിടാ? അച്ഛനാണ് പോലും അച്ഛൻ. അങ്ങ് പള്ളിക്കകത്ത് പോയാ കർത്താവ് അവിടെ കുരിശി കിടപ്പുണ്ട്. നാടകത്തിനുള്ള കർത്താവ് എവിടെ? കർത്താവ് മണ്ണെണ്ണ മേടിക്കാൻ പോയി. കർത്താവ് മണ്ണെണ്ണ മേടിക്കാൻ പോയി. കർത്താവ് മണ്ണെണ്ണ മേടിക്കാൻ പോയി. അപ്പൊ നാടകത്തിൽ കർത്താവായിരിക്കും, പക്ഷെ നാൻസിയുടെ ഭർത്താവ് മണ്ണെണ്ന മേടിച്ചില്ലെങ്കിൽ അവളെ അലവിന് അടിച്ചു തിരിക്കും. ചെയ്യൂന്ന് പറയാ ദൈവം. ഈ ടെൻഷൻ അടിച്ചിട്ട് പീലാത്തോസ് അവിടെ എവിടെ നിന്ന് മീൻ വിട്ടുന്നു? മതലകാലത്തിൽ പറയാ അവിടെ കിഴങ്ങ് വിഴുങ്ങണ. ഇവരെയൊക്കെ കൊണ്ട് ഞാൻ എന്തോ ചെയ്യാനടെ. അച്ഛാ എനിക്ക് ഈ കപ്പേരി പണി ഇവിടെ മതിയാക്കി. എനിക്ക് കല്യാണം കഴിച്ചു തുടങ്ങി പോണേ. എന്റെ ആഗ്രഹം, എന്റെ ചാച്ച കൊണ്ട് ഇവിടെ നിർത്തിയോണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നീ കല്യാണം കഴിക്കാൻ എന്നെ പറയുന്നത്? നീ ചെന്ന് കഴിക്ക്. എനിക്ക് പണ്ടൊരു പ്രേമം ഉണ്ടായിരുന്നു. ഇവന് ആ കുഞ്ഞിനെ കെട്ടി നടക്കാൻ സുഖമായിട്ട് ജീവിച്ചുവിടാ. അത് വലിയൊരു കഥയാ. അവളൊരു ദിവസം പറഞ്ഞു നമുക്ക് ഒളിച്ചോടാ, ഇറങ്ങി വരാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പോയില്ല. അന്ന് കുർബാനയല്ലേ, പള്ളി മണിയടിക്കണമായിരുന്നു. അപ്പൊ അവളോ അവള് നല്ലൊരുത്തനെ കല്യാണം കഴിച്ച് പോയി. ഇപ്പൊ കപ്പിയർക്ക് എന്താ പരിപാടി? ഞാൻ മണി അടിച്ചോണ്ട് കിടക്കുന്നു. അച്ഛൻ പിന്നെ ഇവിടെ നമ്മുടെ ഈ ബൈബിൾ നാടകം പഠിപ്പിക്കാൻ വന്നില്ലേ അലക്സ് കുട്ടി? അവൻ നടക്കൂല, അവന്റെ ഈ ബാല ഇതൊന്നും നിക്കത്തില്ല, നാടകം നിക്കത്തില്ല. അലക്സ് കുട്ടിയെ കൊച്ചു ആള് തൊട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, അവൻ നന്നായിട്ട് നാടകം കളിക്കും. അവൻ അങ്ങനെ കിടക്കും പറക്കും അവൻ. അലക്സ് കുട്ടി എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? അച്ഛോ 3 മാസം കൊണ്ട് സംഭവം നാടകമെല്ലാം സെറ്റാക്കി. കളറായിരിക്കണം, കളർഫുൾ ആണ്. ക്ലൈമാക്സ് കൂടെ മാത്രമേ സെറ്റ് ചെയ്യാനുള്ളൂ. നാളെ ഫൈനൽ വെച്ചിരിക്കുക. ഞാൻ വേറൊരു കാര്യം, ക്ലൈമാക്സ് ഭയങ്കര പഞ്ചിലാണ് ചെയ്തേക്കുന്നത്. ഈ മറിയോ അവസരപിതാവും കൂടെ പുൽക്കൂട്ടിലേക്ക് വന്ന് നിൽക്കും. നിൽക്കുമ്പോഴത്തേക്ക് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയാണല്ലോ. ആദ്യ ദർശനം കിട്ടുന്ന 3 രാജാക്കന്മാർക്കാണ്. അവര് 3 ഒട്ടകത്തിന്റെ അപ്പുറത്ത് ഇങ്ങോട്ട് വരും. കളർ 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 ഗംഭീരം. ആദ്യം പറഞ്ഞ ഈ അവസരപിതാവും മറിയോ കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് അവരെ മാത്രം സ്പോട്ട്ലൈറ്റ്. ഇനി ഒട്ടകം വരുമ്പോഴത്തേക്ക് ഷാർപ്പ് കിട്ടും, നമ്മൾ കവർ ചെയ്യും. പിന്നെ ലൈറ്റ് എല്ലാം അണച്ചിട്ട് മൊത്തം നക്ഷത്രങ്ങൾ യേശുവിന്റെ ജന്മ സമയത്ത്. എനിക്ക് തോന്നുന്നത് ആ ഒട്ടകം വരുമ്പോ തന്നെ ജെട്ടും ഒട്ടകം കേട്ടോ കേട്ടോ. ഈ 3 ഒട്ടകത്തിനൂടെ ഇങ്ങനെ പോലെ ഒരു 1 ലക്ഷം രൂപ. ജനത്തിനെ ഞെട്ടിക്കാനാണ് പറഞ്ഞത്, എന്നെ ഞെട്ടിക്കാനല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. എന്റെ ഈ കപ്പ്യർ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഈ ചെലവ് തിക്കാൻ വേണ്ടി ഞാൻ അച്ഛന് കിടിലൊരു ഒരു ഐഡിയ പറഞ്ഞു. പറഞ്ഞു പറഞ്ഞു. ഈ 3 രാജാക്കന്മാരെയും കൂടി ഒരു പാളയിലിരുത്തി ഇങ്ങ് വലിച്ചാല നല്ലതാ. ആര് വലിക്കും? ഞാനല്ലേ ഐഡിയ പറഞ്ഞു, അപ്പൊ ഞാൻ തന്നെ വലിക്കാം. അത് മോൻ ഒറ്റയ്ക്ക് വലിച്ചാ ശരിയാവില്ല. മോന്റെ പിതാവിന്റെ പേരെന്താ? പീറ്റർ. ആ പുള്ളിയും കൂടെ ഒന്ന് വലിക്കണം. ഞാൻ തിരുവസ്ത്രം ഇട്ടിരിക്കാൻ ഞാൻ നോക്കത്തില്ല കേട്ടോ. അച്ഛാ അച്ഛോ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ നാടകം കളർഫുൾ ആയിട്ട് ഇവിടെ കളിച്ചിട്ട് ഈ ഇടവകളിലെല്ലാം കളിക്കണ്ടേ? അത്രേ ഉള്ളൂ. എങ്കിലല്ലേ നമുക്ക് പണ്ട് ശേഖരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അച്ഛാ ഒട്ടകം വേണ്ട. ഒട്ടകം വേണ്ട അച്ഛാ. ഒട്ടകം ഒട്ടകം വേണ്ട. വേറെ വല്ല കാര്യങ്ങൾ ഞാൻ പറയട്ടെ. തമ്പുരാനച്ഛൻ എന്ന് പേരേ ഉള്ളൂ, 5 പൈസ ഇല്ല. ഇന്നാൾക്ക് ഈ പള്ളിയിൽ ഉൾക്കാണാത്തിന് മോഹൻലാലിന് 5000 രൂപയ്ക്ക് വിളിച്ച അച്ഛനാണിത്. എന്നിട്ട് മോഹൻലാൽ വരത്തില്ലെന്ന് പറഞ്ഞാൽ പറയണേ ഒരു കാറ് വിട്ടു കൊടുക്കാന്ന്. നമസ്കാരം. സീനിയർ യേശുദാസ്. ജൂനിയർ യേശുദാസ് എന്നല്ലേ പറയുന്നത്? ഈ യേശുദാസിനെ കണ്ടു പഠിച്ചവരാണ് ജൂനിയർ. പുള്ളി പറയുന്ന പുള്ളിയെ കണ്ടാണ് യേശുദാസ് പഠിച്ചത്, അതാണ് സീനിയർ യേശുദാസ്. നമസ്കാരം. നമസ്കാരം. എനിക്ക് താങ്കളുടെ നാടകത്തിൽ എന്തെങ്കിലും പാടുവാനൊരു ചെറിയൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ. പാട്ടെല്ലാം ഞാൻ സെറ്റ് ചെയ്തു, നാടകത്തിന്റെ പാട്ടെല്ലാം കഴിഞ്ഞു, ക്ലൈമാക്സ് കൂടെ സെറ്റ് ചെയ്യാൻ. യേശുനാഥ തൊപ്പിക്കാര എപ്പഞ്ചാതനായി December 25 രാത്രി പൂജിതനായി. ഇത് ഒരു നാടൻ പാട്ട് കൊണ്ട് കോർത്തിണക്കി കൊണ്ടുള്ള ഒരു മനോഹരമായ പണ്ടേ ഒരു പാതിരാ കുർബാനയ്ക്ക് ഈ പാട്ട് പാടി. അങ്ങനെ 30 വിശ്വാസികളാണ് മതം മാറിയത്. പിന്നെ അവരെ കൈയും കാലും പിടിച്ചുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ആട് ഉണ്ണി ആടാട് ഉണ്ണി ബെദിലഹേമിൽ ഉണ്ണി. ആട് ഉണ്ണി ആടാട് ഉണ്ണി ബെദിലഹേമിൽ ഉണ്ണി. നല്ല മഞ്ഞ കൊച്ചുന്ന മഞ്ഞ ബെദിലഹേമിൽ ഉണ്ണി. നല്ല മഞ്ഞ കൊച്ചുന്ന മഞ്ഞ ബെദിലഹേമിൽ ഉണ്ണി. അട്ടിടയൽ സമ്മാനമായി വരും ബെദിലഹേമിൽ ഉണ്ണി. അട്ടിടയൽ സമ്മാനമായി വരും ബെദിലഹേമിൽ ഉണ്ണി.
രാജാവാട്ടം ഞാൻ കയറിയിട്ടെ. എവിടെ ഈ നാടത്തില്? ആ എന്റെ സ്വഭാവം മാറ്റിക്കരുത്, പറഞ്ഞോ. ഭ്രാന്തരിക്കുക, ഒരാടിന് മറ്റു വർത്തമാനം ഞാൻ നിക്കാം. നീ എങ്ങോട്ടെ ഈ ചാടി കുത്തി പോകുന്നേ? പള്ളിയിലോട്ട്. പള്ളിയിലേക്കാ പോകുന്നേ? നമ്മുടെ അമേരിക്കൻ ജീവിതം അല്ല പള്ളിയില്. മനസ്സിലായ ഒരു അച്ഛനെ നീ കാണാൻ പോകുന്നേ. അച്ഛനെ കാണാൻ പോകുമ്പോ എന്റെ പൊന്നെ അച്ഛാമേ, ഇച്ചിരി അടക്കും ഒതുക്കവും ചിട്ടയാക്കി ആയിട്ട് നല്ല സ്ഫുടമായിട്ട് ചെല്ലും. നമ്മുടെ മലയാളിത്തം നീ കളയല്ലേ ദൈവത്തെ ഓർത്ത്. അതുകൊണ്ടല്ലേ ചുരിദാർ ഇട്ടിട്ട് വന്ന. നീ ഈ സ്വർണം എല്ലാം ഇങ്ങോട്ട് ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് അല്ലേ? എന്റെ ഇച്ഛയെ നമ്മൾ സ്വർണ്ണ ഇട്ട നാലുപേര് കാണണം. എടി, അതുകൊണ്ടല്ലേ നിനക്ക് ഞാൻ സ്വർണത്തിന്റെ അരഞ്ഞാണം മേടിച്ചു തരാത്തെ. മൊത്തം നീ കാണിക്കല്ലേ. പിന്നെ നമ്മുടെ നാട്ടുകാര് ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് എത്തിയതേ ഉള്ളൂ കേട്ടോ. 40 വർഷക്കാലമായിട്ട് അവിടുത്തെ ജീവിതമായിരുന്നു. അതെ, അവിടുന്ന് ഉണ്ടാക്കുന്ന സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കൊടുത്താലേ ദൈവം നമുക്ക് തിരിച്ചു തരത്തുള്ളൂ. സത്യം. ഇന്ന് ഇന്ത്യയിലുള്ള സമ്പന്നരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ സമ്പത്തുള്ളവരുണ്ട്. അവർ ഇച്ചിരിച്ച കൊടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യം വികസിത രാജ്യമായി മാറും. അതെ, ഞാൻ അങ്ങനെ ഒരു ധീരയുള്ള ആളാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എത്ര കൊടുത്താലും തിരിച്ചു ദൈവം തരുന്നുണ്ട്, വാരിക്കോര് തരുന്നുണ്ട്. അതെ, വീട്ടിൽ നിന്ന് ഡ്രസ്സ് മേടിച്ച് കളയല്ലേ, ഇത് വിദ്യാഭ്യാസത്തിനുള്ളതാ. കൊടുത്താലേ തിരിച്ചു കിട്ടത്തുള്ളൂ. കൊടുത്താലേ തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പച്ചാ ഡ്രസ്സ് മേടിച്ച് കളയല്ലേ, എന്നാ ഇത് അവിടെ കൊടുത്തു മേളിൽ. ആ കൊടുക്കണം. അതെ, കൊടുത്താലേ തിരിച്ചു കിട്ടത്തുള്ളൂ. അതെ, കൊടുത്തു കൊടുത്തു തിരിച്ചു കിട്ടണം. അതെ, തിരിച്ചു കിട്ടിയോ? ഇല്ല. എന്റെ ഇച്ഛാനാണെങ്കിൽ ഒന്ന് വാരി കോരി കൊടുക്കും, പക്ഷേ തിരിച്ചു വാങ്ങിക്കും. ഇങ്ങനെടുത്ത് അത് ചില ആൾക്കാർ നാണല്ലാതെ വാങ്ങിച്ചു വെക്കുകയും ചെയ്യും. അയ്യോ, നിങ്ങളെ പറഞ്ഞല്ലേ കേട്ടോ, വിഷമിക്കണ്ട. അപ്പൊ ചതിക്ക് തന്നേരെ ഒരു 500 രൂപ കുറവുണ്ട്. ആരും ഇന്ന് അമ്മിക്കിട്ടുണ്ട്. ശരിയെന്നാ. ഓക്കെ, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കണക്കിപ്പെടണം. എവിടെ ചങ്ങലമാടനും കേറി വരുമായിരിക്കും. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വർഷമൊക്കെ പരിപാടി നടത്തിയ ആളാണ് അമേരിക്കയിലുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 3 ലക്ഷം രൂപയുടെ പരിപാടിയായിരുന്നു. അപ്പൊ ഈ വർഷവും നമുക്ക് അതിക്കും മേളയുള്ള സംഭവം നമുക്ക് ചെയ്യാം. ഞാൻ പറയുന്നത് ചെലവ് ചുരുക്കിയിട്ട് ഈ ഫണ്ട് എല്ലാം കൂടെ ഒരു നാടകത്തിനൊന്ന് മുടക്കി കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു ഫണ്ട് കിട്ടിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ. നമ്മുടെ ഇടവേല ആൾക്കാരെ വെച്ചിട്ട് അവർക്ക് വല്ല കലാബോധം ഉണ്ടോ? അല്ല, ഇപ്പം തൽക്കാലം നാടകം മതി, അത് കഴിഞ്ഞിട്ട് വേറെ നിങ്ങൾക്ക് ഉള്ള കഴിവ് അവതരിപ്പിക്കാനുള്ളത്. ഈ വർഷം കൂടി അവർ നടത്തതല്ലേ? അല്ല കുഞ്ഞെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഈ നാടകത്തിലെല്ലാം ഫണ്ടും കൂടെ അയക്കാൻ ഇത് ഗംഭീരമായിട്ട് നടത്തിയാൽ പോരെ, വേറെ ഒന്നും വേണ്ട. അതുകൊണ്ടാട്ടോ. അല്ല, ഇപ്പൊ സാമ്പത്തികമായിട്ട് നമ്മുടെ ആവശ്യത്തിന് പൈസ ഉണ്ട്. അതാണ് നമ്മുടെ നാടകത്തിന് മുടക്കം. അപ്പൊ നാടകത്തിന് ഇങ്ങനെ മുടക്കാം? നാടകത്തിന് മുടക്കാൻ രണ്ടേ പൈസ ഇല്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നാടകം കഴിഞ്ഞിട്ട് വെക്കാമല്ലോ. അയ്യോ അച്ഛാ, അച്ഛൻ അറിഞ്ഞുകൊടുത്തോണ്ടാണ് അങ്ങ് ചിക്കാഗോയിലും ഞങ്ങളുടെ എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ ഓരോ പ്രോഗ്രാം ചെയ്യുന്നത്. ബർത്ത്ഡേ ആയാലും എന്ത് കേസ് ഉണ്ടെങ്കിലും ഞാൻ ഇവളും കൂടെ പേരായിട്ട് ഡാൻസ് അല്ലേ. ഡാൻസ് ഈ നാടകം കഴിഞ്ഞിട്ട് വെക്കാമല്ലോ. നാടകത്തിന് വേണോ ഉൾപ്പെടുത്താം? ബൈബിൾ നാടകമാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രീതി പ്ലാൻ ചെയ്ത് ചെയ്യാം. ഇതിലുണ്ടോ പാട്ടുണ്ടോ? മൊബൈലുണ്ടോ? മൂന്നാമത്തെ പാട്ടാണേ. മൂന്നാമത്തെ പാട്ടാണോ? വിപിനം വിജനം മേലേയിരുന്നും ഗജനം നമ്മള് മറ്റേ ജെയ്സന്റെ വീട്ടിൽ ചെയ്ത ഡാൻസ് ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്യാം. പല ലോക തോൽവി എല്ലാം കണ്ടിട്ടുണ്ട്. അമേരിക്ക എന്നുള്ള ലോക തോൽവി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ണിച്ചായാ റെഡിയായോ? ആ റെഡിയാ, പാട്ടിട്ടോ. ആ പാട്ടിടുവാണേ. എന്റെ ഫ്രീയൊക്കെ മറിച്ചിട്ട് ഓടരേ
പറ്റില്ല. അലക്സേ നാടകത്തിലൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കൊടുക്കാം. ഞങ്ങളെ കൊണ്ട് ഒരു വേഷം ചെയ്യിപ്പിക്കല്ല. ആ ഒന്നുമില്ല, പത്തിന്റെ പൈസ ഞങ്ങള് സംഭാവനയായിട്ട് തരത്തില്ല. എന്റെ സഹോദര, ദൈവത്തിന് പൈസ വേണ്ട, ഇനി പള്ളിയിലെ കാര്യങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയാ പൈസ. അല്ല നിങ്ങൾക്ക് താല്പര്യം അല്ലേ കൊടുത്താൽ പത്തിന്റെ പൈസ. ഓ എന്റെ കർത്താവേ, എത്ര പഠിച്ചാലും ആ രണ്ടാമത്തെ ഡയലോഗ് കിട്ടത്തേ ഇല്ല. ഓ എന്തുവായിരുന്നത് എന്റെ ദൈവമേ, കർത്താവേ രണ്ടാമത്തെ ഡയലോഗ് കിട്ടണേ. ഓ എന്റെ കുടുംബ ജീവിതത്തിൽ വൈറസ് ആയിട്ട് കേറി വന്ന ഒരു മനുഷ്യൻ. എങ്ങോട്ട് ഞാൻ നിന്നെ വീട്ടിൽ കെട്ടിക്കൊണ്ടുവന്നത് എനിക്ക് വേവിച്ച് ഉറക്കി തരാൻ എന്റെ വീട്ടിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കുവാനാണ്. അല്ലാതെ ഈ അച്ഛനും കപ്പിയാർക്കും വേലയത് കൊടുത്തിട്ട് ഇവിടെ നിനക്ക് ഇവിടെ നാടകം ഉണ്ടാക്കാനല്ല, മനസ്സിലായോ? വേവിച്ച് വല്ലതും തരണമെങ്കിൽ എന്തെങ്കിലും കാശ് എന്തെങ്കിലും കൊണ്ടുവരണം. ഈ നാടകം കഴിച്ചിട്ട് വേണം 10 വയസ്സ് ഉണ്ടാക്കാനായിട്ട്. എന്റെ കാശ് എനിക്ക് വേണ്ട. വേണ്ടല്ല, 100 രൂപയുടെ ഞാൻ കല്യാണത്തിന് മുമ്പ് നയൻതാരന്യായിരുന്നു. നിങ്ങളുടെ കയ്യിൽ എന്ന് കിട്ടിയോ അന്ന് ഞാൻ പഴുതാരയായി. എല്ലാരും ശ്രദ്ധിക്കണം, കുന്നേൽ അവതക്കുട്ടി ഒരു നയൻതാര ഉണ്ടാക്കിയിട്ടേക്കണം. അയ്യോക്കണം. എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ കെട്ടുന്നതിന് മുമ്പ് ഞാൻ റോഡിൽ പോകുമ്പോഴേ ചില പെമ്പിളര് പറയുന്നറിയാം, പൂവമ്പഴം ചേട്ടം പോണു, പൂവമ്പഴം ചേട്ടം പോണു. മനസ്സിലായോ? സത്യമാണ്, സത്യമാണ്. നിങ്ങൾ പണ്ട് പൂവമ്പഴം പോലെ ഇരുന്നതാ, ഇപ്പൊ എന്റെ ഓസിന് തിന്ന് തിന്ന് ഉപ്പുമാങ്ങ ഭരണി പോലെ ആയി. അത് പെണ്ണുങ്ങളെ കയ്യിലൊക്കെ കയറി പിടിക്കുന്ന മീശക്കാര. അപ്പൊ നായകൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന് വെച്ച് എനിക്ക് മനസ്സിലായി, നീ ഞാൻ കപ്പിയായിരുന്നു നമ്മൾ എന്തോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ അച്ഛൻ എടുത്ത് പറ. അച്ഛൻ എടുത്ത് പറ. അച്ഛൻ അരമന ഉണ്ടോ? അച്ഛൻ അരമന ഉണ്ട്. പോയി പറ അച്ഛോ, പോയി പറയട്ടല്ലേ. അയ്യോ അച്ഛൻ, കപ്പിയാരാണ് ബഹുമാനം. മുമ്പേ പോ. നിങ്ങളെ വാ, കറക്റ്റ് വാ, എന്റെ കൂടെ വന്നിട്ട് ആ സാധനം സീൻ മൊത്തം ചെയ്യാം. വാട്ട് വന്ന് വാ. നമ്മളാ ഫസ്റ്റ് ക്ലൈമാക്സ് സീൻ ഉണ്ടല്ലോ, ഫസ്റ്റ് സാധനം എല്ലാം ഓക്കെ ആണല്ലോ. ഇവ ക്ലൈമാക്സ് സാധനം സെറ്റ് ചെയ്യാം. ക്ലൈമാക്സ് എന്ന് പറയുമ്പോ അറിയാലോ, അല്ല മറിയ അവസരപ്പിതാവും കൂടെ വരുന്നു, സത്രക്കാരനടുത്ത് അഭയം ചോദിക്കുന്നു, പറ്റത്തില്ല എന്ന് പറയുന്നു, കാര്യത്തിലേക്ക് അഭയം പ്രാപിക്കുന്നു. ഓക്കെ ആണല്ലോ. മ്യൂസിക് കിട്ടേ, മ്യൂസിക് കേട്ട്. താനൊരു അവസ്ഥപിതാവാണാ? ആണാ യേശുക്രിസ്തുവിന്റെ അച്ഛനാണ? തന്റെ അടുത്ത് നിൽക്കുന്ന മറിയം തന്റെ ഭാര്യയാണ്, പൂർണ്ണ ഗർഭിണിയാണാ? എന്താ പിന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്? അടുത്ത് നിൽക്കണം. അത് പത്ര പ്രാവശ്യം പറഞ്ഞു ഒന്ന് കറക്റ്റ് അടിക്കണം. നമ്മുടെ കളിക്കേണ്ട ഫൈനൽ കളിക്കേണ്ട സാധനമാണ് കേട്ടോ. നിങ്ങളോട്ട് പോയി ബാക്കിയുള്ള മൂവ്മെന്റ്സ് ഒന്ന് കറക്റ്റ് ചെയ്യും. ഡയലോഗ് പറയണ്ടേ? ഡയലോഗ് പറയണ്ടേ? ഡയലോഗ് പറയേണ്ടത് ഇനി വന്നേ. ആ ലാസ്റ്റ് സാധനവും കാര്യങ്ങളൊക്കെ നിനക്ക് അതെനിക്കറിയാം. ക്ഷീണിതയാണ്, ഗർഭിണിയാണ്, സ്ഥലം വേണം, അത് പറഞ്ഞ പോരെ. സ്ഥലം ചോദിക്കാൻ ഞാൻ രജിസ്റ്റർ ഓഫീസർ അല്ല, അങ്ങനല്ല പറയേണ്ടത്. അഭയം ചോദിക്കണം, അത് ഭവ്യതായിട്ട് പറയണം. പിന്നെ ഒരു കാര്യം ഞാൻ നിന്റെ അടുത്ത് പ്രത്യേകം പറയാണ്, നീ ഗർഭിണിയാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, ഇല്ലേ കയ്യിന്ന് പോവും. എടി വഞ്ചകി, കയ്യിന്ന് പോവോ? നിന്നെ കയ്യോടെ ഞാൻ പൊക്കാടി. അല്ല അത് കുഴപ്പമില്ല, ചേട്ടൻ എന്താ പറയണ, അതുപോലെ ചെയ്യാം. അതുപോലെ ചെയ്യും ചേട്ടൻ. ഇവിടെ ഒരുത്തൻ ജോലി കൊടുക്കണം പറഞ്ഞിട്ട് കേൾക്കണില്ല അവള്. ഇന്നലെ കണ്ടവ എന്ത് പറഞ്ഞാലും കേക്കുവന്നു. ഇത് എന്റെ നിർബന്ധം കൊണ്ടല്ല, അച്ഛൻ നിർബന്ധിച്ചോണ്ട് മാത്രമാണ് ഈ സംഭവം. കാര്യങ്ങളൊക്കെ ഇത്രയാ സ്ഥിതിക്ക്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രാത്രിയിൽ. പകല് ചെയ്ത് കുട്ടിയൊന്നും പോരാ, അവനി രാത്രി. അപ്പൊ ഞാൻ ഗർഭിണിയായി. ഒരു അന്യ സ്ത്രീയോട് പറയേണ്ട കാര്യമല്ല, എന്നാലും പറയാം. ഹേ പെങ്ങളെ, വെയില് കൊള്ളല്ലേ? ആ ശരിയാ, ക്ഷീണം വരും. പിന്നെ
നല്ല മസാല ദോശ കഴിക്കണം കേട്ടോ. എങ്ങനെ മനസ്സിലായി എനിക്ക് മസാല ദോശ ഇഷ്ടമാണ്? എങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് എനിക്ക് ഞാൻ പിന്നെ ഒരു പൊട്ടനല്ല എനിക്ക് മനസ്സിലാവാതിരിക്കേ. പിന്നെ നല്ല പുളിമാങ്ങ വേണമെങ്കിൽ കഴിക്കണം കേട്ടോ. പിന്നെ പുളിമാങ്ങ കഴിക്കാൻ ഞങ്ങൾക്ക് ഗർഭിണിയല്ല. ഞാനിവിടെ ഉണ്ടാവൂടി, നീ പുറത്തോട്ട് പോയിട്ടോ, അകത്തോട്ട് പോ. ഇന്ന് ഞാൻ പൊളിക്കും. അയ്യോ നീ പൊളിക്കും. ഈ സംഭവം എല്ലാവരെയും ഞാൻ കൊണ്ടു, പക്ഷെ ഞാൻ ഒരുത്തിന് രണ്ടിനെയും പൊക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള നാട്ടുകാർ സഭാവ്യാസികൾ വിചാരിക്കും ഞാൻ ഒരു കുടിയനല്ലേ, അവൻ പറയുന്നത് ആരും വിശ്വസിക്കണ്ടെന്ന്. പക്ഷെ എല്ലാവനെയും ഒരുമിച്ച് പിടിക്കണം, അച്ഛൻ ഉൾപ്പെടെ എല്ലാത്തിനും. അച്ഛൻ പറഞ്ഞു ഇത് തന്നെ അവസരം. ഞാൻ കപ്പ്യാരെ തെറ്റിദ്ധരിച്ച് കപ്പ്യാരെ എന്തോ എന്റെ ഭാര്യയെ ഇവിടെ ഒത്തവൃത്തെ ഗർഭിണിയാക്കി നാടകം പഠിപ്പിക്കാൻ വന്നില്ലേ, അച്ഛന്റെ ഒത്താശയോട് അവ. നമസ്കാരം, ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ദേവാലയത്തിന്റെ മുന്നിലാണ്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഈ ഒരു വേളയിൽ ഇത്തരത്തിലൊരു മ്ലേച്ഛമായ പ്രവൃത്തി, ഇത്തരത്തിലൊരു പുലിതയായ പ്രവൃത്തി ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ തടിച്ചുകൂടിക്കുന്ന ജനങ്ങളെ കാണാം, കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അപ്പൊ എന്തായാലും ചേട്ടാ, നമുക്ക് ഈ ഒരു പ്രവൃത്തിയെ കുറിച്ച്, അതായത് ഇപ്പോൾ നടന്ന ഈ ഒരു സംഭവത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതെന്ന് വെച്ചാല് നമ്മുടെ സഭയ്ക്ക്, സഭാവിശ്വാസികൾക്ക് വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു വൈദികൻ കാരണം എത്ര വൈദികരാണ് വേദനിക്കുന്നത്. സംശയാസ്പദമായ ഒരു കാര്യമാണ്. ഓക്കെ, എന്തായാലും കൂടുതൽ വേണമെങ്കിൽ മറ്റൊരാളോട് ചോദിച്ചറിയാം. എന്തായാലും വെള്ളം വെള്ളിട്ട് ദേവാലയത്തിന്റെ വിശ്വാസിയാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ചേട്ടന്റെ പേരെന്താണ്? ഞാനും പീതാംബരം മാഷും സത്യത്തിൽ യേശുവാസും. ഞാനാ താങ്കൾ ഇവിടുത്തെ ആരാണ്? നമസ്കാരം, ഞാൻ ഇവിടുത്തെ കപ്പ്യാരാണ്. സാമ്പത്തികമായിട്ട് തിരുമറി അച്ഛൻ നടത്തുന്നുണ്ട്. പിന്നെ സ്ത്രീ വിഷയം അതൊക്കെ ഞാൻ അറിഞ്ഞിവിടെ. ഭർത്താവ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇതായിരിക്കുന്നു. ഇതാണോ ഇത്? ക്ലോസ് ക്ലോസ് ക്ലോസ്. ഈ ഒരു പ്രവൃത്തി താങ്കൾ എങ്ങനെ കാണുന്നു അത് പറയൂ. എന്റെ ഇരയെ വേറൊരു സ്രാവ് കൊണ്ടുപോയി. ഇവിടെ നടക്കുന്ന മോശമായ പ്രവൃത്തികൾ എന്റെ ഭാര്യയെ ഒരു മൂന്ന് ദിവസത്തേക്ക് വേണ്ടി ഞാൻ നാടകത്തിന് വിട്ടതാണ് ഇവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴല്ലേ കാര്യങ്ങളുടെ കേസെല്ലാം തകടം പറഞ്ഞത്. അവളിപ്പോ ഗർഭിണിയാണെന്ന് അവളെ ഇതായിട്ട് വിളിച്ചു തരാം. നാടകത്തിന്റെ ചെറിയൊരു കവറേജ്, മറ്റുള്ളവർ നാടകം കാണണ്ടേ, അതിന് ചെറിയ പബ്ലിസിറ്റിക്ക് എനിക്ക് താല്പര്യം മാത്രമല്ലേ, ഇവനാണ് ഒരാൾ മാത്രം രണ്ടുപേര് ചേർന്നാണല്ലേ, പുള്ളിയാണ് മൊത്തം കാര്യങ്ങളൊക്കെ. താങ്കൾക്ക് ഇതിനെ കുറിച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ മാത്രമല്ല, ഞാൻ ഇതിനൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞുകഴിഞ്ഞാ അച്ഛനൊരു പ്രോത്സാഹനം ഉണ്ട്, അതാണ് എന്റെ ഏറ്റവും വലിയ പ്രചോദനം. ഇതാരാ? അതെ, അപ്പൊ എന്തായാലും നമ്മൾ നായികയെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനമാധ്യമങ്ങൾ ഇപ്പോൾ നായികയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് ആദ്യം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ അച്ഛനും കൂടെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഞാനല്ലേ ഇതിന്റെ മെയിൻ, അതുകൊണ്ടാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. ഇപ്പൊ മടിക്കാൻ എന്തിരിക്കും, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, ഒരു പെണ്ണിനെ വയറ്റിലാക്കണ സന്തോഷമാവുക. പീഡനത്തിന്റെ കാര്യമില്ല, ചേട്ടൻ പറഞ്ഞതല്ലേ, ആ ചേട്ടൻ പറയുന്ന പോലെ കേൾക്കാന്ന് പറഞ്ഞു. ഇതിനൊക്കെ സപ്പോർട്ട് ആരാണെന്ന് പറഞ്ഞു?
ഞാൻ കൊച്ചിടത്ത് പറഞ്ഞു കൊടുത്ത് നീ ഗർഭിണിയാണ് മറിയാത്ത അവനേക്കുന്നാണ് ഒന്ന ഗർഭിണിയാണ് സൂക്ഷിക്കണം പറഞ്ഞു അത് തെറ്റി എന്റെ ഭർത്താവേ അതിനിടയ്ക്ക് മക്കളെ എല്ലാം ഡിലീറ്റ് എല്ലാം ഡിലീറ്റ് കംപ്ലീറ്റ് അതുപോലെ ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോ ഇവിടെ നാടകത്തിന്റെ റിഹേഴ്സലാ. അയ്യോ ചേട്ടാ, നാടകത്തിന്റെ റിഹേഴ്സലാന്ന് അറിയില്ല, ഇവിടുന്ന് ഒരു ഫോൺ കോൾ ഒന്നും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു, അതുകൊണ്ട് നമ്മൾ പിടിക്കാൻ വേണ്ടി വന്നത്. ഗർഭത്തിന്റെ ഉള്ളത് നാടകം എന്ന് പറഞ്ഞു, അപ്പൊ ഈ സാമ്പത്തികമായിട്ട് തിരിമറി നടത്തുന്നത് അത് പറയണം. ഒരു നല്ല മനസ്സിനുടമ്പോ അച്ഛനെ നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത സംശയം, നല്ല മനസ്സിന് ഇടവക്കാരോടും കൂടി ആലോചന വേണം. എന്ത് ഇച്ഛാ നിങ്ങൾ ആവശ്യമില്ലാത്ത മണ്ഡലങ്ങളാ പറയുന്നത്? എനിക്കറിയാവുന്ന അത്ര അച്ഛനെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. എടോ നാടകം പഠിപ്പിക്കാതെ നിനക്ക് എങ്ങനെ അറിയാം അച്ഛനെ? എങ്ങനെ അറിയാവുന്നു? 10-30 വർഷങ്ങൾക്ക് മുമ്പേ ഒരു പള്ളിമുറ്റത്ത് എന്റെ അമ്മയച്ഛനെ എന്നെ വിളിച്ചിട്ട് പോയപ്പോഴേ എന്നെ എടുത്ത് വളർത്തി വലുതാക്കിയത് എന്റെ ഈ അച്ഛനാ, തമ്പുരാൻ അച്ഛൻ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലേ ഈ നാടകം കളിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു, അതിനൊരു കാരണമുണ്ട്. എന്റെ മക്കളെ, എന്റെ കുഞ്ഞുങ്ങളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഞാനിവിടെ നാടകം പഠിപ്പിക്കാൻ വേണ്ടി 2 മാസമായി വന്നപ്പോ എന്റെ ഈ കുഞ്ഞുങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ വിചാരിച്ച് നാടകത്തിലെ കഥാപാത്രങ്ങളാണ്, ഒന്നുമല്ല, എന്നെ പോലുള്ള അനാഥര. അവർ അനാഥരാവാതിരിക്കാൻ വേണ്ടി, ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിയാ ഈ അച്ഛൻ നാടകം കളിച്ച് ഫണ്ട് ശേഖരിക്കണം എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചവരൊന്നുമില്ല. അച്ഛനടുത്ത് പോയി മാപ്പ് പറഞ്ഞു. അച്ഛോ അച്ഛാ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ അച്ഛൻ ഊണ് ഉറക്കം ഒഴിഞ്ഞ് ഈ കഷ്ടപ്പെടുന്നത്, അറിയോ? അച്ഛാ, മനസ്സിൽ തട്ടുന്ന രീതിയിൽ പെരുമാറിപ്പോയി, എന്നോടും കുടുംബത്തോടും ക്ഷമിക്കണം. അതൊന്നും സാരമല്ലോ മക്കളെ, ഇതിനേക്കാളും വലിയ കഷ്ടപ്പാട്ട് അനുഭവിച്ചില്ലേ നമ്മളെ ഈശോ. അതൊന്നും കുഴപ്പമില്ല, നിങ്ങളടുത്തൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കും. നമുക്ക് ഇതൊന്നുമല്ല വലുത്, അപ്പൊ നടക്കാൻ പോകുന്ന ഡ്രാമ നന്നായിട്ട് നടക്കണം. നമുക്ക് ആ നാടകത്തിന്റെ ക്ലൈമാക്സ് ഒന്ന് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേദലൻ തന്നിൽ വന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബേദലൻ തന്നിൽ വന്നു.